എം സി യോസഫിനൊന്നും പറ്റിയില്ല. അദ്ദേഹം 93rd വയസ്സിലാണ് മരിക്കുന്നത്. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ അദ്ദേഹം വിടവാങ്ങി. പക്ഷേ ഇവിടെ ഒരു വലിയൊരു മണ്ടത്തരം എം സി ജോസഫ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരു കൊപ്പയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആത്മഹത്യാപരമാണ്. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. വീഴ്ചകൾ ഉണ്ടാവാം, തിരിച്ചടികൾ ഉണ്ടാവാം, നേട്ടങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ കൊപ്പയുമായിട്ട് മത്സരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു പന്തയത്തിലാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഓരോ വീഴ്ചയും തളർച്ചയും കൊപ്പയുടെ വിജയമായിട്ട് മാറും. അത് വാസ്തുവായിക്കോട്ടെ, ജ്യോതിഷമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവന് ചിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പന്തയത്തിലേ ഏർപ്പെടാൻ സാധിക്കില്ല നമുക്ക്, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊരു വീട് ഇങ്ങനെ വെച്ചു, അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല, ഇപ്പോൾ കുഴപ്പമില്ല, ഇത്ര വർഷമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും സമയം കിടക്കല്ലേ, ഇതൊക്കെ ഒരു ടൈമുണ്ട് എന്ന് പറയും. അപ്പോൾ നോക്കുക, ആശയപരമായി പോലും അതിനെ തകർക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വലിയൊരു ബിസിനസ് ദൈവമാണ് എന്നാണ് പൊതുവിൽ പറയുന്നതെങ്കിലും ദൈവത്തെക്കാൾ ശക്തമായ ബിസിനസ്സാണ് ജ്യോതിഷം. പലരും വിശ്വസിക്കില്ല ജ്യോതിഷം, ഇതൊക്കെ ആരാ വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ 99.9% പേരുടെയും അടിസ്ഥാന യോഗ്യത ജ്യോതിഷം എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ്. അവർ കരുതുന്ന എന്തോ പ്ലാനറ്റുകളൊക്കെ വെച്ച്, ഗ്രഹങ്ങളൊക്കെ വെച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ സമഗ്ര ചൊറി ചെരങ്ങ്, ആസ്തമ, കുട്ടികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഡിഗ്രിക്ക് കിട്ടുന്ന മാർക്ക്, സപ്ലിമെൻ്ററി എക്സാം, ഇതെല്ലാം ഈ ഗ്രഹങ്ങൾ നിയന്ത്രിക്കുന്നു എന്നും, വിവാഹത്തിന് കുട്ടികൾ ഉണ്ടാകുന്നത്, കുട്ടികൾ വഴിപഴിച്ച് പോകുന്നത്, നേരെ പോകുന്നത്, ഇതെല്ലാം ഇവർ ഈ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ല. അവർക്കാകെയുള്ളത് അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ പല ഗ്രഹങ്ങളും ഏതാണ്ട് ലക്ഷക്കണക്കിന് അകലെ നിൽക്കുന്ന പാറക്കെട്ടുകളും വാതക ഭീമന്മാരും ഒക്കെ തങ്ങളുടെ ജീവിതത്തെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് വിശ്വസിക്കാനുള്ള ഒരു വിനയഭാവമാണ് വിശ്വാസിക്കുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വിശ്വാസി പറയുന്നത് ഞങ്ങളെല്ലാം കീഴടങ്ങി ജീവിക്കുന്നു, വിനയമുള്ളവരാണ്. യഥാർത്ഥത്തിൽ വിനയമല്ല, വ്യാഴം, വ്യാഴത്തിൻ്റെ അപഹാരം എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു സാധനം, ഇന്നിപ്പോൾ കേരളത്തിലെ ജ്യോതിഷിമാരെല്ലാം ഇതേ കണക്കൊരു മീറ്റിംഗ് കൂടിയിട്ട് പറയുകയാണ് ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത് വളരെ. ഇപ്പം സന്ദീപാനന്ദഗിരിയൊക്കെ ചൊവ്വാദോഷം മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, വിവേകാനന്ദൻ ജ്യോതിഷം മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വിശ്വാസി എന്താ ചെയ്യുക? പൊതുവിൽ കേരളത്തിൽ പൊതുവിൽ നമ്മൾ കാണുന്നത് ഈ പിക്ക് ആൻഡ് ചൂസ് എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബൈബിളിൽ പറയുകയാണ്, വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞു കൊല്ലാം. ഇപ്പോൾ അങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ആളുകൾ ജനസംഖ്യയൊക്കെ പെട്ടെന്ന് പറയും അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് കയർക്കുന്ന, നിങ്ങളോട് ശകാരം ചെയ്യുന്ന മകനെ കൊല്ലാമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ കണക്കിനൊക്കെ പോയി, പക്ഷേ ഒരു വിശ്വാസി ഇത് അതുപോലെ തന്നെ വേദന അറിഞ്ഞ് പ്രസവിക്കുക എന്നുള്ള ഒരു ദൈവകൽപ്പനയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് സിസേറിയൻ പാടില്ല. പക്ഷേ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് കളയാവുന്നതെല്ലാം കളഞ്ഞിട്ട് ബാക്കി ഉപയോഗിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉപയോഗിക്കാൻ ബാക്കി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പുതിയത് കണ്ടെത്തും. ഇപ്പോൾ കേരളത്തിലൊക്കെ തന്നെ പല ആചാരങ്ങളും പുതിയവയാണ്. അക്ഷയതൃതീയ പോലെ ഒരു സാധനം കഴിഞ്ഞ ഒരു 15-20 വർഷത്തിന് മുമ്പ് കേരളത്തിൽ ആർക്കും അതിനെക്കുറിച്ച് അറിയുക തന്നെ ഇല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്കറിയാം, കേരളത്തിലെ സ്വർണ്ണക്കടകളിലെല്ലാം തന്നെ അക്ഷയതൃതീയയുടെ ബുക്കിംഗാണ്. ആദ്യ കാലഘട്ടത്തിൽ അക്ഷയതൃതീയയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയും വിമർശിക്കുകയും ചെയ്ത ഒരു സഹപ്രവർത്തക എനിക്കുണ്ടായിരുന്നു ഫേസ്ബുക്ക് ലാംഗ്വേജ് പറഞ്ഞാൽ. അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവരെ പിൽക്കാലത്ത് ഞാൻ ഈ ഒരു ഇതിൻ്റെ ഒരു ക്യൂവിൽ കണ്ടെത്തി. കാരണം മറ്റൊന്നുമല്ല, ഈ അക്ഷയതൃതീയ ആ ദിവസം സ്വർണം വാങ്ങിച്ച് നേട്ടം ഉണ്ടാകുന്നു എന്നുള്ള അവകാശവാദം. നമ്മൾ വെറുതെ ഒരു കാര്യം, വിശ്വാസിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാണിഞ്ഞ് സെൽഫ് റാഷണലൈസേഷൻ ഉണ്ട്. താൻ ചെയ്തൊരു വിഡിതമല്ല എന്ന് സമർത്ഥിക്കാനായിട്ട് വിശ്വാസി സ്വന്തം നിലയിൽ കഥകൾ ഉണ്ടാക്കും, മറ്റുള്ള കഥകൾ ഷെയർ ചെയ്യും, അങ്ങനൊരു സ്വഭാവമുണ്ട്. അപ്പം ആദ്യ കാലഘട്ടത്തിലൊക്കെ കേരളത്തിൽ യഥാർത്ഥത്തിൽ 1990s ആദ്യത്തിൽ മദ്രാസിൽ ഈ സ്വർണ്ണ വ്യാപാരികളെല്ലാം കൂടെ ഒത്തുചേർന്ന് അവരെടുത്തൊരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു ആഘോഷമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്വർണം വിൽക്കാം. അത് ആലുക്കാസ് അദ്ദേഹമൊക്കെ വന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. കാരണം ഈ മതമെന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കച്ചവടമാണ്. എല്ലാത്തരം മത ആസ്പെക്ട്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു കച്ചവടത്തിൻ്റെ അംശമുണ്ട്. ഇറ്റ് ക്യാൻ ബി സോൾഡ്. സോൾഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരങ്ങനെ ഈ അക്ഷയതൃതീയ എന്ന് പറയുന്നൊരു സാധനം അവിടെയുണ്ട്, അത് നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
ചുമ്മാ കിട്ടിയാൽ കിട്ടിപ്പോയാ പോയി എന്നുള്ളതാണ്. പക്ഷേ കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമല്ല, അതൊരു വലിയൊരു കാട്ടുതീ പോലെ പടരുകയും ചെയ്തു. ആദ്യമൊക്കെ എല്ലാവരും പോയിരുന്ന് ക്യൂ നിന്ന് വാങ്ങിക്കുമായിരുന്നു. പിന്നെ വന്ന് വന്ന് അന്നത്തെ ദിവസം ഭയങ്കര ഷട്ടറങ്ങിടും സ്വർണ്ണക്കടകളൊക്കെ. 2000 ആദ്യമൊക്കെ ആയപ്പോൾ സ്വർണ്ണക്കടകൾ ഷട്ടറടി, ഇനി വേണ്ട, ആൾ വേണ്ടെന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് അതും ബുദ്ധിമുട്ടായപ്പം മുൻകൂട്ടി സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വെക്കും. എന്നിട്ട് അന്ന് അന്നത്തെ ദിവസം വാങ്ങിക്കുമ്പോഴാണല്ലോ അവിടെ അദ്ദേഹം നോക്കി മാർക്കിടുന്നത്. അപ്പോൾ മുൻകൂട്ടി എടുത്തു വെച്ചിട്ട് ആ ദിവസം വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അതും ഭയങ്കര തള്ളായിപ്പോൾ അവർ വീണ്ടും അടവ് മാറ്റി അന്നത്തെ ദിവസം വിറ്റതായിട്ടൊരു രസീത് അങ്ങ് കൊടുക്കും. ഈ രസീത് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴും സംഗതി അവിടെ അടിച്ചാൽ പോരെ. അതായത് ഒരു കാര്യം എത്ര അസാധ്യമായി തീരുമ്പോൾ ആ വിശ്വാസിയുടെ ആ ഭ്രാന്തമായ യുക്തി സഞ്ചരിക്കുന്ന ഒരു രീതികളുണ്ടല്ലേ, ഒരു ഗണിത യുക്തി എന്നൊക്കെ നമുക്ക് തോന്നാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രീ ഡിഗ്രി ജയിക്കാനായിട്ട് നിങ്ങൾ എന്താ പറയുക, ഇരുന്നാഴി അരിയുടെ പായസമെങ്കിൽ ഡിഗ്രി ജയിക്കാനായിട്ട് ഒരു ചാക്ക് അരിയുടെ പായസം. അപ്പോൾ ഈ മാത്തമെറ്റിക്കലായിട്ട് തന്നെ കൂട്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ ഈ പുതിയ ആചാരങ്ങൾ ഇന്ന് കേരളത്തിലെ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ എതിർപ്പുകളും വിമർശനങ്ങളൊക്കെ ഉണ്ടായി. വിമർശിക്കുന്നതനുസരിച്ച് ഒരു പ്രശ്നമുണ്ട്, വിശ്വാസിക്ക് അത് കൂട്ടി കൊണ്ടുവരും. കാര്യം നമ്മൾ വിമർശിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് അവൻ്റെ എന്തോ പാപം നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് അവന് തോന്നുന്നത്. അവനെ എന്തോ അവൻ്റെ രക്തം ഊറ്റിക്കൊണ്ട് പോകുന്നു, എന്തോ അവനങ്ങ് നഷ്ടപ്പെടുത്താനായിട്ട് അവൻ ശ്രമിക്കുന്നതായിട്ടാണ്. ആ വിശ്വാസിയുടെ ഒരു മാനസിക അവസ്ഥ അങ്ങനെയാണ്. ഇതൊക്കെയാണ് വളരെ ചതുരമായി വളരെ കമനീയമായി പുരോഹിത വർഗം ഉപയോഗിക്കുന്നത്. അക്ഷയതൃതീയയുടെ ഇപ്പോഴത്തെ ഒരു ഒരു അതിനോടുള്ള ഒരു വിമർശനം കേരളത്തിൽ ആളുകൾ കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെതിരെ നമ്മൾ കുറച്ച് ഈ എന്താണ് ഈ ജട്ടിതൃതീയ അതുപോലെ തന്നെ മത്തിതൃതീയ പോലെയൊക്കെ ഉള്ള കുറേ ടീസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതായത് ഇത് സ്വർണം മാത്രമല്ല എന്തും വിൽക്കാൻ കഴിയും. അന്നത്തെ ദിവസം മത്തി ഒരുപാട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ ഭയങ്കര ഐശ്വര്യമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഏതൊരു അന്ധവിശ്വാസവും അടിസ്ഥാനപരമായിട്ട് ഈ കൊപ്പയുടെ ഒരു സാധ്യതയാണ്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഈ വാസ്തു എന്ന് പറയുന്നത് വ്യത്യാസമാണ്, ജ്യോതിഷം എന്ന് പറയുന്നത് വ്യത്യാസമാണ്, അക്ഷയതൃതി ഇതൊക്കെ വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങൾ ജ്യോതിഷത്തിൽ തന്നെ കേരളത്തിൽ ഈ IT മേഖലകളിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ അവർ ജ്യോതിഷത്തിൽ ഭയങ്കര വിശ്വാസമാണ് അവർക്ക്. കാരണം അവർക്ക് ജ്യോതിഷത്തെക്കുറിച്ചൊന്നും അറിയില്ല, അതാണ് പ്രധാന കാര്യം. എങ്ങനെയാണ് ചൂഷണം അതറിയില്ല, ചിന്തിക്കാൻ തയ്യാറല്ല. ചിന്തിക്കാൻ തയ്യാറാവാനായിട്ട് കേരള സമൂഹത്തോട് നമ്മൾ പറയേണ്ടി വരുന്നത് തന്നെ ചിന്തിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. ചിന്തിക്കുന്നത് സംശയിക്കുന്ന പാപമാണെന്നാണ് ചില മതങ്ങൾ പറയുന്നത്. ഡൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ പാപമാണ്. അപ്പം ഈ ചൊവ്വാദോഷത്തിൻ്റെ കാര്യം തന്നെ പറയുന്നത് പല പല ആചാര്യന്മാരും അല്ലെങ്കിൽ പല പല മതപ്രഭാഷകരൊക്കെ ചൊവ്വാദോഷത്തെ ഇപ്പം അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. കാരണം ചൊവ്വ പോലെയുള്ള 5.4 കോടി കിലോമീറ്റർ അകലെയാണ് ചൊവ്വ ഏറ്റവും അടുത്ത് വരുമ്പോൾ നമ്മുടെ അകലം. മാഗ്നറ്റിക് ആയിട്ടുള്ള അങ്ങനെയുള്ള പവേഴ്സ് ഒന്നും ഇല്ല. അകലെ പോകുമ്പോൾ സൂര്യൻ അപ്പുറം പോകുമ്പോൾ 40 കോടി കിലോമീറ്റർ അകലെയാണ്. അത്ര അകലെ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്നൊരു ഗ്രഹം കേരളത്തിലെ, അതായത് ചൊവ്വ എങ്ങനെയാണ് ദോഷം ഉണ്ടാക്കുന്നതെന്നുള്ള ശരിയാണ്. അതായത് ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ 7-ലും 8-ലും ചൊവ്വ വരുമ്പോഴാണ് ചൊവ്വദോഷം. 7-8 എന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്തെ തന്നെ 12 ഭാഗിക്കുകയാണ്. മേളിൽ കാണുന്നത് 30 ഡിഗ്രിയുടെ 6 ഭാഗം, താഴെ കാണുന്നത് 30 ഡിഗ്രിയുടെ 6 ഭാഗം, മൊത്തം 12 360 അങ്ങനെയാണ് അതിന് ഒരു ഉന്നത 30 ഡിഗ്രി വരും. അപ്പം രാവിലെ 30 60 90 ആകുമ്പോൾ തലയ്ക്ക് വീഴാവും, 120 150 180 ആകുമ്പോൾ സെറ്റ് ചെയ്തു, പിന്നെ ഭൂമിയുടെ അടിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രാശികളെന്ന് പറയുന്നത് ഹൗസസ് എന്ന് പറയുന്നത് 6 മാത്രമാണ്. അതിൽ ചൊവ്വ നിങ്ങൾ ജനിക്കുമ്പോൾ ചൊവ്വ 7-ലും 8-ലും ഒക്കെ നിൽക്കുമ്പോഴാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ ചൊവ്വയെ നിങ്ങൾക്ക് കാണാൻ പോലും പറ്റത്തില്ല. ചൊവ്വയെ കാണാതിരിക്കുമ്പോഴാണ് ചൊവ്വ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊന്നും ആളുകൾ ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ അവർ എഴുതും, പേപ്പറിൽ എഴുതിയിട്ട് രാക്കു ഭൂ എന്നൊക്കെ ഇങ്ങോട്ട് എഴുതും, മനസ്സിലായില്ലേ? അതിങ്ങനെ എണ്ണിയാണ് കളിക്കുന്നത്. ആകാശത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. ആകാശം നോട്ടമൊന്നും ഇല്ല, അതൊക്കെ പണ്ടേ നിർത്തിയ കേസാണ്. ആകാശം നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ചുള്ള ഒരു ജ്യോതിഷത്തെ പോലെ തന്നെ വർക്ക് ചെയ്യും കൈ നോക്കിയുള്ള ജ്യോതിഷം, അതുപോലെയുള്ള അതേപോലെ തന്നെ വർക്ക് ചെയ്യും അക്ഷരം നോക്കിയുള്ള ജ്യോതിഷം, അക്കം ഇപ്പോൾ ജ്യോതിഷത്തെ പോലെ തന്നെ വർക്ക് ചെയ്യും കൈ നോക്കിയുള്ള ജ്യോതിഷം, അതുപോലെയുള്ള അതേപോലെ തന്നെ വർക്ക് ചെയ്യും അക്ഷരം നോക്കിയുള്ള ജ്യോതിഷം, അക്കം ഇപ്പോൾ ജയല
അക്കം. ഇപ്പോൾ ജയലളിത ഒരു എയുടെ ഇട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവുമെന്ന് പറയുമ്പോൾ അവർ കിടുന്നു, അവർ ആദ്യം തോക്കുന്നു, പിന്നെ മുഖ്യമന്ത്രി ആവുന്നു, അപ്പോൾ ശരിയല്ലേ? ഈ ചക്കുളത്തൊക്കെയാണെങ്കിൽ വെറ്റില ജ്യോതിഷമുള്ള ചക്കുളത്ത് എന്ന് പറയുമ്പോൾ വെറ്റില എന്ന് പറയുന്ന ഒരു സാധനം, അത് അതിൻ്റെ നാഡീ ഞരമ്പുകൾ, അതിൻ്റെ ആകൃതി, അതിൻ്റെ തണ്ട്, അതിനകത്ത് പൊട്ട്, ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് പ്രവചനം പറയുകയാണ്. നിങ്ങൾ വിചാരിക്കും അതിനകത്ത് എന്താണ്, അത് ശരിയാണ്. മിക്കവാറും എല്ലാവരും വളരെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അദ്ദേഹത്തിന് എന്നെ അറിയില്ല, എങ്ങനെ ഇത്രയും, അല്ലെങ്കിൽ അടുത്തിടെ ഒരു വീഡിയോ അതിൻ്റെ കൂടെ സാന്ദർഭികമായിട്ട് പറയാണ്, നിങ്ങളെല്ലാം കണ്ടുകാണും ഈ ഒരു ക്രിസ്ത്യൻ കരിഷ്മാറ്റിക് കൺവെൻഷനിൽ ഒരു പങ്കെടുക്കാനായിട്ട് ഒരാൾ വന്നിരിക്കുകയും അയാളുടെ ഡീറ്റെയിലുകളെല്ലാം ചോർത്തിയെടുത്തിട്ട് ആ ഡീറ്റെയിലുകളെല്ലാം തന്നെ ഈ കരിഷ്മാറ്റിക് കൺവെൻഷനിൽ വെച്ച് പറയുകയും എല്ലാവരും സ്തോത്രം, അതായത് പാസ്പോർട്ടിൻ്റെ നമ്പർ, എവിടെയൊക്കെ പഠിച്ചു, അത് നിങ്ങൾ കണ്ടുവന്ന് കാണുന്നു വരുന്നു. അങ്ങനെ വീഡിയോ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക, ആരെ ഇറക്കിയെന്നറിയോ? ഇത് അങ്ങനെ പോയി അബദ്ധം പറ്റിയ ആളാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇതിന് കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ പറ്റിച്ചത് ആ ബ്രദറിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വേറൊരു ബ്രദറാണ്. അയാളാണ് ഇയാളെ കൊണ്ട് ഈ ബ്രദർ തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്രദർ. അപ്പോൾ ഈ പറയുന്നവൻ്റെ ഇതാണ് ഞാൻ ശ്രദ്ധിച്ചത്. അവൻ പറയുന്നത്, ബ്രദറെ നമുക്കറിയാമല്ലോ, നമുക്കൊക്കെ യുക്തിയും ബോധമൊക്കെ ഉണ്ട്, ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ വിവരവും ചോർത്തിയെടുത്തിട്ട് ആ വേദിയിൽ വെച്ച് എല്ലാവരും പറയേ, എൻ്റെ വൈഫിന് ഒട്ടും അറിയത്തില്ലായിരുന്നു, വൈഫ് അങ്ങ് കരയുകയായിരുന്നു അവിടെ നിന്ന്. പാസ്പോർട്ടിൻ്റെ നമ്പർ പറഞ്ഞ്, മൂന്ന് പിള്ളേരുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ പറഞ്ഞ്, എവിടെ പഠിച്ചു, ഫ്രഞ്ച് പഠിക്കാനായിട്ട് ഞാൻ ജോയിൻ ചെയ്യുക, അക്കാര്യം എല്ലാം പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വല്ലതും പറഞ്ഞിരുന്നേ അവരെല്ലാം കൂടെ എന്നെ അവിടെ വെച്ച് ഫിനിഷ് ചെയ്തേന് എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, നമുക്ക് എന്തായാലും നമുക്ക് ദൈവത്വ വിശ്വാസമുണ്ട്, നമുക്ക് എന്തായാലും പരിശുദ്ധാത്മാവ് വിശ്വാസം എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഇത്, അതായത് ഈ സാധനത്തിൽ പിടിച്ചുകൊണ്ട് ഈ കമ്പിയിൽ തൂങ്ങിക്കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ ഇവർ കരുതുന്നത്, ഇതൊക്കെ ഈച്ചയാട്ടി കളയുന്നോണം കരുതുകയാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസങ്ങളും ഒരു ഉള്ളി പോലെയാണ്, അതിൽ നിന്ന് ഓരോന്നോരോന്നിങ്ങനെ എടുത്തെടുത്ത് കളയാമെന്നുണ്ടെങ്കിൽ ഈ ബ്രദർ ഒന്ന്, ബ്രദർ രണ്ട്, ബ്രദർ മൂന്ന്, ബ്രദർ നാല് എന്ന് പറഞ്ഞ് മൊത്തം എടുത്ത് കളയുമ്പോൾ അവസാനം ഈ സാധനമില്ല. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ബ്രദർ പോകുമ്പോൾ വേറൊരു ബ്രദറിൽ കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കപരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ ചൊവ്വയുടെ കാര്യം തന്നെ പറഞ്ഞാൽ, ചൊവ്വ ഇത്രയും ദൂരം കിലോമീറ്ററുകൾ നിന്നുകൊണ്ട് ആദ്യം ഒന്നാമത് ഞാൻ പറഞ്ഞു കാണാത്ത ഭാവത്ത് നിൽക്കുമ്പോഴാണ് പ്രശ്നം. എന്നിട്ട് ആദ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ നോക്കും. ചൊവ്വ കൊച്ചു ഗ്രഹമാണ്, ചൊവ്വ കാരണത്തിൽ ഭൂമിയെ നോക്കിയിട്ട് ആദ്യം ഈ ജി പി എസ് സംവിധാനത്തിലൂടെ ഏഷ്യ എന്നുള്ള ഭൂഖണ്ഡം കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ ഇന്ത്യയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ കേരളം, അല്ലെങ്കിൽ ഇന്ത്യ എടുക്കും പ്രധാനമായിട്ട്. എന്നിട്ട് സെൻസസ് ചോദിക്കും, അതിൽ ഹിന്ദുക്കൾ അവരെ മാത്രം എടുക്കും. ഹിന്ദുക്കളിൽ തന്നെ കല്യാണം കഴിക്കാത്തവരുടെ ലിസ്റ്റ് എടുക്കും, എന്നിട്ട് കല്യാണം കഴിക്കാത്തവരെ അവിടെ നിന്ന് ഇങ്ങനെ പീഡിപ്പിക്കും. ഇതാണ് ചൊവ്വാദോഷം. പക്ഷേ വേറൊരു പ്രശ്നമുള്ളത്, ഈ വ്യക്തി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ക്രിസ്ത്യനായി മാറുകയാണെങ്കിൽ ഉടനെ ഇതിൽ നിന്ന് ഡിലീറ്റ് ഇടാം. ചൊവ്വയ്ക്ക് ക്രിസ്ത്യാനിറ്റികളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ, മുസ്ലിങ്ങളാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ എത്തീസ്റ്റുകളാകുമ്പോൾ ചൊവ്വ പറയും, ഞങ്ങൾ നമ്മളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ചൊവ്വയ്ക്ക് പറയാനുള്ളത്. ഇത് ആരൊക്കെയാണ് വിശ്വസിക്കുന്നത്? മൊത്തം യു ജി സി, ഐ എ എസ്, ഐ പി എസ് ടീമുകൾ, കേരളത്തിൽ മുഴുവൻ ഇതിൻ്റെയൊക്കെ വലിയ വക്താക്കൾ ആരൊക്കെ ശരി. പക്ഷെ ജ്യോതിഷം അതിനകത്ത് നെഗോഷ്യബിൾ അല്ല, അതിനെക്കുറിച്ച് ഡിസ്കഷൻ വേണ്ടെന്നാണ് പറയുന്നത്. എന്താണ് എങ്ങനെ അതെനിക്ക് അനുഭവം ഉണ്ടായി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള അനുഭവം ഉണ്ടാകുന്ന് പറഞ്ഞാൽ വെറും കുട്ടികളി മാത്രമാണ്.